ബസ്സുകൾ പറവറക്കുന്ന സമയം അങ്ങനത്തെ ഒരു സമയമുണ്ടോ? ഏതായാലും ആ സമയത്ത് ബസ്സുകൾ പറവറക്കുന്നുണ്ട്. നമ്മളെ വാറ്റിനുള്ളിൽ കുറെ സമയം ഒരാൾ മുട്ടി വിളിക്കുന്നുണ്ട്, വിസ്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും നോക്കിയിട്ടില്ല. തലശ്ശേരി ഇത്താത്താസ് കിച്ചണിലേക്ക് നേരം കൊണ്ടു നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് എന്നാ തിന്നാളെ നമുക്ക് പരിധി കിടക്കിടക്ക്. ഇവിടെ ഉണ്ട് കുറെ ചെടീനെ കൂട്ടിനുള്ളിലാക്കി വെച്ചില്ല. ചെടീനെ മാത്രമല്ല കുറെ ഗ്ലാസ്സെല്ലാം അവിടെ ഒളിച്ചു വെക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട് ഇത്താത്താസിന്റെ ലോഗോ ഈ ചുമരം മൂലം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇയ്യോ, വാഷ് വെച്ചിട്ടടുത്ത് നമ്മുടെ ഒരു പ്രതിമ നമ്മൾ നോക്കി പഠിപ്പിക്കുന്നത്. ഏടാ നമ്മൾ പേടിക്കാനാ? നമ്മൾ സീറ്റ് മീറ്റ് നോക്കുമ്പോൾ ഒരു പേപ്പറാണെന്ന് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അത് നല്ലോണം വായിച്ചു പഠിച്ചു. അത് മനപ്പാടാക്കി വെച്ചിട്ടില്ല. ആ മുണ്ടാണ്ടിക്കൊണ്ടാണെങ്കിൽ നമ്മൾ ആൾ വരുന്നുണ്ട്. ഒരു പെരി പെരി അൽഫാമോ കാന്താര അൽഫാമോ ഓർഡർ ചെയ്തു. ഞാൻ സുബോധൻ ചേട്ടി നമ്മൾ ഓർഡർ ചെയ്തല്ലോ. ഓർക്കൊന്നും ആവശ്യമായി കൊടുക്കാൻ ഒരു പാട്ട് പാടി കൊടുക്കുക. അൽഫാമുകൾ വരി 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 ഓവറാക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ പാട്ടങ്ങ് എത്തിവെച്ചു. നമ്മളെ കാണാൻ ആരല്ല വന്നേ നമുക്ക് നോക്കാം. ആരല്ല രണ്ടാളുടെ കുബൂസിനിടയിൽ ഒളിച്ചു നിൽക്കും. നമ്മളെ കണ്ടതിന്റെ നാണം കൊണ്ടായിരിക്കും അല്ലേ. രണ്ടാളെയും കാണാൻ നല്ല മോഞ്ചുണ്ട്. ഇപ്പൊ ഇവനെടുക്കുമ്പോ അപ്പുറത്ത് നോക്കുന്നേ. ഏതായാലും രണ്ടും തിന്നണോ? അതുകൊണ്ട് നമ്മൾ കാന്താര അൽഫാം തന്നെ എടുത്ത്. അൽഫാം അപ്പാടങ്ങ് എന്നാലും രസമില്ലല്ലോ. കുറച്ച് മയൻസ് പിന്നെ ഒരു പുതിയ ചട്ടിയും കുറച്ച് ഏകദേശം കുബൂസും ചെറിയ അൽഫാമിന്റെ പീസ് എടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന പടമാരെ തലക്കൊരു കുത്തുകുത്തി നമുക്കൊന്ന് തിന്നോക്കാം. അല്ല പടമാറല്ലേ മയൻസും ചട്ടിനി. അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ അതിന്റെ നേരിട്ടുള്ള ടേസ്റ്റ് നമുക്കൊന്ന് കിട്ടിയില്ല. നമുക്ക് കുബൂസ് കൂട്ടാണ്ട് അൽഫാമും മയൻസും മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. ആ അതല്ലേ, അങ്ങനെ കഴിച്ചു നോക്കാം. അതിന്റെ ഒരു നാക്ക് കിട്ടി. കുറെ സമയം നമ്മളെ ബട്ടർ ചപ്പാത്തി നോക്കി. പിന്നെ സങ്കടം സഹിക്കാതെ നമ്മൾ അതൊന്നും തിന്നാ. പറഞ്ഞാൽ തന്നെ അത് അപ്പാടം തിന്നലല്ല, കുറച്ച് മയൻസ് ചെറിയ അൽഫാമും കൂട്ടി നമുക്കൊന്ന് തിന്നോക്കാം. അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ബട്ടർ ചപ്പാത്തി നോക്കി കളിത്തിനുണ്ട്. പെരി പെരി അൽഫാമും നോക്കി നിൽക്കുന്നത്. രണ്ടാളി കാന്താര അൽഫാമിൽ വെച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്താക്കി വയ്ക്കുന്നുണ്ട്. രണ്ടാളെ അടിപ്പിച്ചിട്ടുണ്ടായിക്കോട്ടെ. നമുക്ക് അൽഫാമിന്റെ കൊത്തുപണിയിലേക്ക് കടക്കാം. പെരി പെരി അൽഫാമും ചെറിയ എടുത്തിട്ട് മയൻസും ചട്ടിനും മുക്കിട്ടൊന്ന് തിന്നോക്കാം. കാന്താര അൽഫാമിനും കാട്ടിയും കുറച്ചേരി കൂടുതലുണ്ടെന്ന് തന്നെ വാറുന്നില്ല. ഇത്ര സമയം ചൂടുള്ള സാധനം നമ്മളെ തൊണ്ടങ്ങ് പൊള്ളിപ്പോയി. ഫയർഫോഴ്സിന് വിളിക്കാൻ പറ്റൂല. നമ്മളൊരു ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ വണ്ണം കണ്ട് എന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. വള്ളിയ കണ്ണങ്ങ് അകത്തേക്കാനിട്ട് നമുക്ക് ആ ഷേക്ക് ഒന്ന് കുടിച്ചു നോക്കാം. കൊണ്ടാക്കാൻ അതിന്റെ മുകളിൽ വെച്ച ചെറിയ ഏടിയുള്ളതെന്ന് വരുത്തുണ്ട്. അതായത് അതിനകത്ത് മുങ്ങി ചത്തോ എന്ന് തോന്നുന്നു, കാണുന്നില്ല. അപ്പൊ അത് അങ്ങനെ അങ്ങ് കുടിച്ച് ഫോളിങ് കൂട്ടിയെന്ന് വെച്ചോക്കാം. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പൊരാത്ത ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് അവിടെ വന്നാൽ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ അൽഫാം കാന്താര അൽഫാം പെരി പെരി അൽഫാം ആ പുതിയ ആറാത്തായിട്ടാണ്. ഇപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് വന്നോക്കാം. ഫോട്ടോ ഒക്കെ ഉണ്ടാ. തലശ്ശേരി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ കയറി വെക്കാം.